ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണർ തന്നെയല്ലേ? ഓരോ ദിവസം കഴിയും തോറും സംശയം വർദ്ധിച്ചു വരികയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ ഗവർണറാണോ അതോ പ്രതിപക്ഷത്തെ ഏതോ ചോട്ട നേതാവാണോ എന്ന് തോന്നിപ്പോകും. അതാരുടെയും കുറ്റമല്ല. ഇന്നലെ മിഠായി തെരുവിൽ റോഡ് ഷോയുമായി ഗവർണർ ഇറങ്ങിയത് തന്നെ സർക്കാരിനെ വെല്ലുവിളിച്ചതല്ലേ? ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയുള്ള ഗവർണർ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും പാലിക്കാതെ തെരുവിൽ ആളുകളുടെ ഇടയിൽ ഷോ കാണിച്ചത് എന്തുദ്ദേശത്തിലാണ്? അവിടെ എന്തെങ്കിലും അതിക്രമങ്ങൾ ഉണ്ടായാൽ ആരാണ് അതിന് ഉത്തരവാദി? ഒടുവിൽ എല്ലാവരും കൈമലർത്തുമ്പോൾ അന്നമുട്ടുന്നതും തൊപ്പി തെറിക്കുന്നതും പാപം പോലീസുകാരുടെയല്ലേ? അപ്പോൾ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാകട്ടെന്നല്ലേ അദ്ദേഹം കരുതിയത്? ജനപ്രതിനിധികളെയും ഒരു നാടിനെയാകെയും അധിക്ഷേപിച്ചും വിദ്യാർത്ഥികളെ അസഭ്യം പറഞ്ഞും നിലവിട്ട് തെരുവിലിറങ്ങിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നാടാകെ പ്രതിഷേധം പുകയുകയാണ്. SFI നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രതിഷേധം യുവജനങ്ങളും അക്കാദമിക സമൂഹവും ആകെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് സംസ്ഥാനത്തെങ്ങും കാണുന്നത്. RSSകാരെ കുത്തിനിറച്ച് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുന്നോട്ട് പോക്കിന് തടയിടാനുമുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്നലെ കോഴിക്കോട്ട് SFI നടത്തിയ പ്രതിഷേധത്തിന് പുറമെ സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകളിലേക്കും കോളേജുകളിലേക്കും ആ പ്രതിഷേധം വ്യാപിച്ചു. കോളേജുകളിലും സർവകലാശാലകളിലും ഗവർണർക്കെതിരെ ബാനർ സ്ഥാപിക്കുകയും ഗവർണറുടെ കോലം കത്തിക്കുകയും വരെ ഉണ്ടായി. സംഘി ചാൻസലർ ഗോബാക്ക് സർവകലാശാലകൾക്ക് വേണ്ടത് ചാൻസലറെയാണ്, സർവർക്കറെ അല്ല. മിസ്റ്റർ ചാൻസലർ, ഇത് കേരളമാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറുകളാണ് കലാലയങ്ങളിൽ ഉയർന്നത്. ഭരണഘടന അംഗീകരിക്കാത്ത, ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിക്കുന്ന, ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമനിർമ്മാണ സഭയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാത്ത സംഘി ചാൻസലർ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാനത്ത് 2000 കേന്ദ്രങ്ങളിൽ DYFI നേതൃത്വത്തിൽ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. തെരുവുകളിൽ ബാനർ സ്ഥാപിച്ച DYFI പ്രവർത്തകർ ഗവർണറുടെ കോലും കത്തിച്ചു. സംസ്ഥാനത്ത് DYFI നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പ്രകടനമായി എത്തി ചാൻസലർക്കെതിരെ ബാനറുകൾ സ്ഥാപിച്ചു. സംഘി ചാൻസലർ ഗോബാക്ക് എന്ന ഹാഷ്ടാഗിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഗവർണർക്കെതിരെ ക്യാമ്പയിൻ നടന്നത്. ചാൻസലർ തെറ്റായ നയങ്ങളിൽ നിന്ന് പിന്മാറുന്നതുവരെ SFI ശക്തമായ സമരം തുടരുമെന്നും SFI അറിയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഇതുവരെ ചാൻസലർ മറുപടി പറഞ്ഞിട്ടില്ല. ഓരോ ദിവസവും അദ്ദേഹത്തിനുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് വലയത്തിൽ നിന്നുകൊണ്ട് കീലേരി അച്ചു നിലവാരത്തിൽ ആക്രോശിക്കുകയാണ് അദ്ദേഹം. അങ്ങനെയാണ് SFI പറഞ്ഞത്. ജനാധിപത്യ സമൂഹം ഞങ്ങളുടെ സമരത്തിനൊപ്പം അണിനിരന്നു. സമരം കൂടുതൽ വിപുലമാകും. RSSനെതിരായ കേരളത്തിൻ്റെ വലിയ സമരത്തിൻ്റെ തുടക്കം മാത്രമാണിത്. RSS ഏജൻ്റായി ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിക്കുന്ന കാലത്തോളം ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുമെന്നും SFI അറിയിച്ചു. ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ ഗവർണർക്ക്? അതുപോലെ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ വെല്ലുവിളി, അത് ഗവർണർ ഏറ്റെടുക്കണം. വരുന്ന ലോക്സഭയിൽ BJP സ്ഥാനാർത്ഥിയായി ഇവിടെ തന്നെ നിന്ന് അങ്ങ് മത്സരിക്കണം. അപ്പോഴറിയാം അങ്ങേക്കുള്ള ജനപിന്തുണ. അപ്പോൾ നമുക്കൊരു ഗവർണറെ ഒരു സ്ഥാനാർത്ഥിയായി ലോക്സഭയിൽ പ്രതീക്ഷിക്കാം അല്ലേ? കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.